ഹായ്, ഞാനൊരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് മലയപ്പൊതി എന്ന് പറയും, ഒരു നേർച്ച. അതായത് പശുക്കൾ അങ്ങനെ കാളകൾ അങ്ങനെ ഉള്ളവർ അവിടെ ഉള്ളവരൊക്കെ പൂജ കഴിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം രണ്ട് നല്ല കോഴിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ അപ്പച്ചൻ വന്നിട്ട് പിന്നെ ഒരു സബ്സ്ക്രൈബറാണ്, അവരിൻ്റെ കൂടത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞങ്ങളുടെ പച്ചരി ചോറ് വന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ പുഴുങ്ങലരി ചോറ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പച്ച എന്താ പറയാനുള്ളത്? ഞങ്ങൾ വർഷാവർഷം വരുന്നതാണ്, ഈ പ്രാവശ്യം പുഷ്പചേച്ചിനും കൂടിയിട്ട് കൂട്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനം പച്ചരി ചോറാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പച്ചരി ചോറ് എങ്ങനെയാണ് വേണതെന്നും കൂടി കാണിച്ചു തരാം. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ പൂജ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് ഇതാ പച്ചരി. ഇതേ ഇങ്ങനെയാണ് വേകുന്നത്. പച്ചരി ചോറ് ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പൂജ കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഞങ്ങൾ മേലെ പൂജയ്ക്ക് പോവാണ്. അത് കാണാം നമ്മൾക്ക്, അച്ഛനെയും കൊണ്ട് പോവാണ്. കല്ലും മലയും കേറി കേറി വരണ പോലെ, കുന്നും മലയും കല്ലും. ഇവിടെ കുക്കിംഗ് ചെയ്യാനും നല്ല വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും കാണാൻ, കാഴ്ച കാണാനും. സ്കൂളൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞ് ദേ വന്നാൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇനിയും നടക്കാനുണ്ട്. ഞങ്ങളിപ്പോ മല കയറി ഭഗവതി ക്ഷേത്രത്തിൽ എത്തി. അതായത് മലയപ്പൊതി മല ഭഗവതി എന്നാണ് പറയാ അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് വന്നിട്ട് ദേവിയാണ്, ഇവിടെ ഒരു ദേവന്റെ സങ്കല്പമാണ്. അതായത് നമ്മൾ ഇവിടെ അർത്ഥപൂജ കഴിക്കും, അവിടെ പച്ചരി ചോറ് വെച്ചിട്ട് നേദ്യം കഴിക്കും. ഇവിടെ വലിയ പുളിമരം ഒന്നുണ്ടായിട്ടുണ്ട്, അതിന്റെ സങ്കല്പത്തിലാണ് ഇവിടെ പൂജ കഴിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ വന്നെത്തി. ഞങ്ങൾ ഇനിയിപ്പോ പൂജയൊക്കെ തുടങ്ങണം. ഓരോ പൂജകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും കാണാൻ നല്ല, ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫുള്ളും പാറയാണ് ഇവിടെ മരം, വലിയ പുളിമരം ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ സങ്കല്പം വെച്ചിട്ട് ഇവിടെയാണ് പൂജ കഴിക്കണേ. ഇവിടെ വന്നവര് നമ്മ തന്നെ പൂജാരിയായിട്ട് നമ്മ തന്നെ പൂജ കഴിക്കണേ. ഇവിടെ കാണിക്ക വഴിപാട് അങ്ങനെ ഒന്നുമില്ല. ആട് കോഴി ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ നേർച്ചയും വഴിപാടൊക്കെ. അപ്പൊ ആർക്കും ഇവിടെ വന്ന് കാണാനും ഇതിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പൂജകൾ തുടങ്ങി. വെള്ളരി നേദ്യം പറയും, അത് വെച്ചിട്ടാണ് ഇവിടെ പൂജ കഴിക്കണേ. നോക്കോളൂ, ഇവിടെ ഇപ്പോ ഇതാ കുട്ടികളില്ലാത്തവർക്ക് പിന്നെ വള അത് ഇതൊക്കെ കൊണ്ടിടാം. വീടില്ലാത്തവർക്ക് വീട്, കുട്ടിയും തൊട്ടി ഇതൊക്കെ കെട്ടിയിരിക്കണ ഓരോരുത്തവരുടെയും വഴിപാടുകളാണ്. ഇതൊക്കെ നോക്കിക്കോളൂ, കാണാനേ നല്ല രസമാണ് ഇവിടെ. അപ്പൊ ഞങ്ങളുടെ പൂജയൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനി ഞങ്ങള് പിന്നെ കോഴിയൊക്കെ ഇവിടെ അറക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അറുത്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയൊക്കെയാണ് പിന്നെ കുക്കിംഗ് എന്ന് പിന്നെ കാണിച്ചു തരാം. നല്ല പോലെ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി മസാല പരത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് കാണാം. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇടുന്നു, കുരുമുളക് പൊടി,
ചെറിയ ജീരകം പൊളിച്ചതാണ്. ഇതൊക്കെ കൂടി ഞങ്ങൾ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കട്ടെ. ഇനിയിപ്പോ ഇതില് ചെറിയുള്ളി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈ ചെറിയുള്ളിയാണ്. ഇതിൽ ഉപ്പും മുളകൊന്നും ടേസ്റ്റ് നോക്കില്ല, പൂജ കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പൊ അങ്ങനെ എല്ലാം ഇട്ട് സെറ്റായി കഴിഞ്ഞു. ഇനി അടുപ്പിൽ നമുക്ക് ഇതിനെ കയറ്റി കുക്കിങ്. ഞാനിപ്പോ ഇതില് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, പൂജയായ കാരണം എല്ലാം അങ്ങനെ ഇതായിട്ടാണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒരു രണ്ട് കൈ ഇടുന്നുണ്ട്. ഒരു രണ്ട് സബോള വലുതായിരിഞ്ഞത് ഇടുന്നുണ്ട്. ഒന്ന് നന്നായി മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി മുറുകിയിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ചു കൊട്ടി കൊടുക്കാം. അതിലൊന്നും ഇടാനില്ല, എല്ലാം ചേർത്തിയതാണ്. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല പോലെ ഇനി വേകട്ടെ. ഇപ്പൊ ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടി ഇടണം. ബാക്കി എല്ലാം ഇട്ട് കഴിഞ്ഞു. നാടൻ കോഴി ആയതുകൊണ്ട് നല്ലോണം വേകണം. അതാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണേ. അപ്പൊ നന്നായി ഒന്ന് വെന്തിട്ട് ഇനി ഉണ്ണുമ്പോ കാണാം. അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ എന്തായിന്ന് ഒന്ന് നോക്കുക. ആ അടിപൊളിയായിട്ടുണ്ട്. ഇതാ നാടൻ കോഴി നോക്കിക്കോളൂ. അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോ ഇന്ന് കുറച്ചെടുത്ത് പൂജയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ണുമ്പോ ഇനി നമുക്ക് കാണാം. കുമ്പളങ്ങ അരച്ചും വരട്ടെ. ഓ മതി മതി, ഇനി മറ്റേ നമ്മുടെ നാടൻ കോഴിയൊന്നും വരട്ടെ. ആ ഇനി വേറെ ചിക്കൻ ഒന്നും കൂടി ഉണ്ട്, അതും വരട്ടെ. ആ മതി കുട്ടി, അപ്പൊ എല്ലാം മതി. അപ്പൊ എല്ലാവരും കഴിക്കല്ലേ. മലയപ്പൊതിയിൽ ഇതുപോലെ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സുഖമായി കഴിക്കുക. ഇതിനായിട്ട് വന്നില്ലെങ്കിലും നമ്മളെ ടൈം പാസിന് വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമുണ്ട്. ഇവിടെയൊക്കെ കാണാനും ഏരിയ ഒക്കെ കാണാൻ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പൊ ഇതേപോലെ എല്ലാവരും വന്ന് വെച്ച് ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ട് പോവാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.